പ്രകൃതിയും മനുഷ്യനും നമ്മുടെ മറ്റ് ജീവികളും ഒക്കെ ഒരു സിനിമയുടെ ഫ്രെയിമിനകത്ത് എത്ര ഒരു ഒറ്റ ഫ്രെയിമിനകത്ത് തന്നെ നമ്മൾ എന്തെല്ലാം കണ്ടു അല്ലേ. പുഴ കണ്ടു, മനുഷ്യനെ കണ്ടു, പട്ടിയെ കണ്ടു. ആ ആ സീനൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലേക്ക് ഇത് എത്തുന്നത്? കുട്ടനാട് എന്ന് പറഞ്ഞാൽ കുട്ടനാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടനാടിന്റെ വളരെ ബ്യൂട്ടിയാണ്, പ്രകൃതിക്ക് വളരെ ബ്യൂട്ടിയുണ്ട്. എവിടെ വെച്ചാലും ഫ്രെയിമാണ്. അതെ 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 അതെ. അത് മാത്രമല്ല അവിടുത്തെ മണ്ണിനും മനുഷ്യനും പ്രകൃതിയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണ്. കുട്ടനാടിന്റെ മണ്ണിനൊരു പശ്ചിമയുണ്ട്, അതേപോലെ തന്നെ കുട്ടനാടിനെ മനുഷ്യന്റെ മനസ്സിനും ഒരു സ്നേഹത്തിന്റെ പശ്ചിമയുണ്ട്. മാത്രമല്ല കുട്ടനാട് നമ്മൾ ഈ ഏത് നദിയോട് ചേർന്ന് കഴിഞ്ഞാലും നദികളുടെ തീരത്തൊരു സംസ്കാരമുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ പമ്പാ നദിയുടെ ഒരു ഹൃദയ ധമനിയായിട്ടാണ് കുട്ടനാട് വരുന്നത്. കുട്ടനാടും പമ്പയ നദിയായിട്ട് വളരെ ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടായ ഒരു സംസ്കാരം അതിലുണ്ട്. അത് ആ സംസ്കാരത്തിലുണ്ടായ ഒരുപാട് പാട്ടുകൾ, നമുക്ക് നഷ്ടപ്പെട്ടുപോയ കൊയ്ത്ത് പാട്ടുകൾ, വയൽപ്പാട്ടുകൾ, ഞാറ്റുപാട്ടുകൾ, ചക്രപ്പാട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാട്ടുകൾ, മനുഷ്യൻ തമ്മിലുള്ള ഒരു സ്നേഹം, പണ്ട് ഉള്ള ആൾക്കാർ തമ്മിലുള്ള ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. കൃഷിയും കാർഷിക സംസ്കാരവും ഒരു കാർഷിക സംസ്കൃതിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു 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 പ്രദേശമായിരുന്നു കുട്ടനാട്. അപ്പോൾ അത് തന്നെ എടുക്കാൻ ഏറ്റവും പറ്റിയ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ, പിന്നെ മാത്രമല്ല അവിടെ താമരയും താറാവും ആമ്പലും പുഴയും വയലും ചേറും ചെളിയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇതിലെ വാങ്ക എന്ന കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന അശാന്ത് അല്ലെങ്കിൽ കുട്ടപ്പായി, കുട്ടപ്പായിക്ക് ഏറ്റവും പറ്റിയ ഒരു സ്ഥലം കുട്ടനാട് തന്നെയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. കുട്ടനാട്ടിൻ്റെ ഉള്ള ആ പ്രദേശങ്ങൾ കൂടി അവൻ ഓടി നടക്കുകയും കിളികളെയും പക്ഷികളെ പട്ടിയെയും അല്ലെങ്കിൽ ഇതേപോലുള്ളതിനെയൊക്കെ സ്നേഹിച്ച് ആമ്പലും താറാവും താമരയും ഇതൊക്കെ ആയിട്ട് ഇടപഴകി ജീവിച്ച് വളരെ വളരെ സ്നേഹത്തോടുകൂടി അവനെ ഏറ്റെടുത്ത അവൻ്റെ കുറച്ച് അവൻ്റെ വല്യപ്പച്ചായുടെ കുറേ സുഹൃത്തുക്കളും അവനെ അവർ മോനെ പോലെ തന്നെ കരുതുകയായിരുന്നു. അങ്ങനെ അവൻ അതെല്ലാം ഇഷ്ടപ്പെട്ട് ആ ഒരു പ്രകൃതിയുമായിട്ട് അവൻ ചേർന്ന് നിന്ന് അവസാനം അവൻ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതാണ് ഇതിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ വിങ്ങൽ ഇതിനകത്ത് വരുന്നത്. പിന്നെ അതും തന്നെയല്ല, ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും നമ്മളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പഴയ വയൽപ്പാട്ട്, ചക്രപ്പാട്ടുകൾ ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇതൊരു അവാർഡ് കിട്ടിയത് കൊണ്ട് ഒരു അവാർഡ് സിനിമയാണ്, അവാർഡ് സിനിമയും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമയായിട്ടൊക്കെ പലപ്പോഴും ആർട്ട് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ തന്നെ അങ്ങനെ കരുതാം. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ബ്യൂട്ടിഫുൾ എന്താ പറയുക, നമ്മുടെ ചില പരസ്യങ്ങൾ പറയുന്നത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന പോലെ ഞാൻ ഗ്യാരണ്ടി, അത്രയും മനോഹരമായ ഒരു ചിത്രമാണ്. കുട്ടനാടിനെ കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് അറിയാം, ലോകത്ത് കുട്ടനാടും നെതർലൻഡ്സും മാത്രമാണ് ലോകത്ത് രണ്ടേ രണ്ട് സ്ഥലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെ പ്രദേശമുള്ളത്, വെള്ളത്തിനും താഴെ ഉള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ലോകത്തിൽ രണ്ടേ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ. അതൊന്ന് ഈ ആലപ്പുഴയും പിന്നെ ഒന്ന് നെതർലൻഡുമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രണ്ട് സ്ഥലങ്ങളിലെയും ഈ നെതർലൻഡിൽ നിന്ന് എപ്പോഴും എല്ലാ വർഷവും ഒരുപാട് പഠനങ്ങൾക്കായിട്ട് കുട്ടനാട്ടിലേക്ക് വരാറുണ്ട്. കുട്ടനാട്ടുകാരൻ്റെ ഒരു പ്രത്യേകത, എല്ലാ മഴ വന്ന് പോകുമെന്നും എല്ലാ വെള്ളം കയറി പോകുമെന്നും 50-50 ചാൻസ് ആണ്, ഒരു ഗാംബ്ലിംഗ് ആണ് അവിടുത്തെ കൃഷി. എന്നാൽ പോലും ധൈര്യസമേതം അവർ കൃഷി ഇറക്കും, കൃഷി ചെയ്യും, അല്ലെങ്കിൽ ഉപജീവനത്തിനായി പുറത്തേക്ക് ഇറങ്ങും. ഈ കൃഷി എന്ന് പറയുന്നത് അവര് വെറും ഒരു ഉപജീവന മാർഗം മാത്രമായിട്ടല്ല, അവർ അതിൽ കൂടി അവരൊരു ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മ കൂടെ. എങ്ങനെയാണ് നിങ്ങൾ എത്ര പേർക്ക് ഒറ്റാല് എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ല, എനിക്ക് പോലും ആദ്യം അറിയില്ലായിരുന്നു എന്താ ഒറ്റാല്. ഞാനൊരു മീനിന്റെ പേര് വരാൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മീനിന്റെ പേരാണോ എന്ന്, കാരണം അതിന്റെ ടൈറ്റിലിൽ ഒരു മീനിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ചു, എന്താണ് യഥാർത്ഥത്തിൽ ഒറ്റാൽ എനിക്ക് അറിയാം എങ്കിലും പ്രേക്ഷകർക്കായി. ഒറ്റാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിലുള്ളൊരു അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എ വിക്കർ ബാസ്കറ്റ് ഫോർ ക്യാച്ചിങ് ഫിഷ്. മീനുകളെ നമ്മൾ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്തൂപാകൃതിയിലുള്ള ഒരു ഒരു ബാസ്ക്കറ്റ്, ചൂരലുകൊണ്ടുണ്ടാക്കിയൊരു ബാസ്ക്കറ്റാണ്. അത് മീനുകളെ കണ്ടുകൊണ്ട് തന്നെ അതിനെ പിടിക്കാൻ പറ്റും. ചേറിലും ചെളിയിലും ഒക്കെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന മീനുകളെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഈ ബാസ്ക്കറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പൊത്ത് ഇങ്ങനെ ഒന്ന് അമർത്തുകയാണ്. അമർത്തുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞാൽ മീനുകൾ അതിനകത്തായി പോകും. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് വലിയ വിസ്താരവും മേൽവശത്ത് ചെറിയ ദ്വാരവുമാണുള്ളത്. അപ്പോൾ അതിനകത്ത് അകപ്പെട്ടു പോകുന്ന മീനുകൾ പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പിന്നെ അതിന് മേൽവശത്തൂടെ നമുക്ക് കൈയിട്ടതിനെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും. അതാണ് ഒറ്റാലെന്ന് പറയുന്നത്. ഒരു വലിയ കൂടെയാണ് ഇങ്ങനെ ഈ സ്തൂപം പോലെ വരുന്നത്. ഇന്നത്തെ തലമുറ ഇത്തരം ഒറ്റാലുകൾക്കകത്ത് അകപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ഒരുപാട് കഥകൾ നമ്മൾ ഈ ചുറ്റും നടക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ 150 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കഥ അത് മലയാളത്തിലേക്ക് മലയാളീകരിച്ച് കേരളത്തിൻ്റെ കുട്ടനാടിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നു.
എങ്ങനെയാണ് ഇന്നും അതിന് ഒരു റെലവൻസി ഫീൽ ചെയ്തത് എവിടെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത്? തീർച്ചയായും അന്ന് ഈ ആന്റോൺ ചെക്കോവ് ഇത് എഴുതി വെച്ച ആ സമയത്ത് ഈ ബാലവേല ഉണ്ടായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമാണ്, കേരളത്തിലുണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. ഇന്ത്യയിൽ ഇന്നും ഉണ്ടല്ലോ. ഉണ്ട്, കേരളത്തിലും ഉണ്ട്, പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് അതിനകത്തൊരു വളരെ അത്ഭുതം തോന്നുന്നതിൻ്റെ ഒരു കാര്യം, നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് മാത്രം ലോകത്താപമാനം, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും വിദ്യാഭ്യാസം കൊടുക്കണമെന്നും അവരെ സംരക്ഷിക്കണമെന്നും അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്ന് എഴുതി വച്ചിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടികൾക്ക് വരെ, ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ മുതൽ അവന് സംരക്ഷണം കൊടുക്കണം എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇതേപോലുള്ള കുട്ടികൾ പലപ്പോഴും ചൂഷണത്തിനിരയാണ്. പലപ്പോഴും ഗവൺമെന്റുകൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം രക്ഷകർത്താക്കളെ ഏൽപ്പിക്കണം, അത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇത് പലപ്പോഴും ഇതിന് ഒരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഈ ബിലോ പോവർട്ടി ലൈനിലുള്ള വെറും പാവങ്ങളായിട്ടുള്ള, അത്തപ്പാടികളായിട്ടുള്ള അവർക്കൊക്കെ അവരുടെ കുട്ടികളെ ചിലപ്പോൾ നിർബന്ധിതരാവുകയാണ്. ഇതേപോലെ ബാലവേലയ്ക്ക് വിടേണ്ടി ഒരു സാഹചര്യം അവർ തന്നെ അറിഞ്ഞുകൊണ്ട് വിടുന്നവരുണ്ട്, അല്ലാതെ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഗവൺമെൻറ്റുകളൊക്കെ ഈ ഇടപെടേണ്ടതും കുട്ടികളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ടത്. നമുക്ക് തന്നെ അറിയാം, പട കമ്പനികളും ഓട് ഫാക്ടറികളിലും വള ഫാക്ടറികളും ഹോട്ടലുകളിലും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ ശിവകാശിയിലൊക്കെ വെടിമരുന്നിൻ്റെ നിറമുള്ള കുട്ടികളുണ്ട്, വെടിമരുന്നിൻ്റെ നിറമുള്ള ദേഹമാസകലം ഈ വെടിമരുന്ന് പുരണ്ടിട്ട് അവർ തിളങ്ങും. ഇങ്ങനെ ഒരു ചെറിയ തീപ്പെട്ടിക്കുള്ളി മതി, അത് കംപ്ലീറ്റ് കത്തി ഈ കുട്ടികൾ ഇല്ലാതാവും. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. വളരെ ക്രൂരതയാണ് ഇത് നടക്കുന്നത്. നമ്മളൊക്കെ ഇതെല്ലാം കണ്ടിട്ടും പലപ്പോഴും നമ്മളൊക്കെ ഇത് മാറി നിൽക്കുകയാണ്. നമ്മളൊക്കെ എന്തുമാത്രം സമരങ്ങൾ ഈ റോഡുകളിലും പല 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 വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരെ തെരുവിൽ തമ്മിലടിക്കുന്ന ജനവിഭാഗങ്ങൾ ഇതേപോലുള്ള കുട്ടികളുടെ പല പ്രശ്നങ്ങളും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോവുകയാണ്. കാരണം അവർക്ക് പലപ്പോഴും അവർക്ക് വോട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സംഘടനയില്ല, അവരുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലാതായി തീരുകയാണ്. അവിടെയാണ് നമ്മൾ, അത് മാത്രമല്ല അത് ഫിസിക്കലായിട്ടുള്ള ഒരു 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 ചൂഷണമാണ്. ഫിസിക്കലായിട്ടുള്ള ചൂഷണത്തിന് ഉപരി മെൻ്റലായിട്ട് ഇന്ന് കുട്ടികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൻ്റലായിട്ട് ഞാൻ ചൂഷണം ചെയ്യുമെന്ന് പറയാൻ കാരണം, നമുക്ക് തന്നെ അറിയാം നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുകയാണ്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ് ഇതേപോലെയുള്ള ഈ ഇലക്ട്രോണിക് ചാനലുകളുടെ അതിപ്രസരത്തിൽ കുട്ടികൾ അവിടെയും ഒറ്റാലുകൾക്ക് അടിമപ്പെട്ട് അവരെ അവരുടെ ബുദ്ധി തന്നെ മാറിയിട്ട് അവരെപ്പോഴും അതിലേക്ക് തന്നെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ കുട്ടികളെ എല്ലാ രീതിയിലും ആഗോളവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ കമ്പോളവൽക്കരണത്തിൻ്റെ വലിയ കമ്പനികൾ ഒരു വശത്ത് ചൂഷണം ചെയ്യുമ്പോൾ മറ്റു വശത്ത് ഇതേപോലുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ ജോഷി മംഗലത്തിനോട് കൂടെ ഇരിക്കുമ്പോൾ ഒരു ഒരു അച്ഛൻ്റെ വാത്സല്യത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ്റെ കുറച്ച് ധൈര്യത്തോടും അല്ലെങ്കിൽ ശിക്ഷണ രീതിയോടും കൂടിയൊക്കെ രീതി അദ്ദേഹം സംസാരിക്കുന്ന കാണുമ്പോൾ, ആധികാരികമായി അദ്ദേഹം സംസാരിക്കുന്ന കാണുമ്പോൾ, അദ്ദേഹം പറയുന്ന വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു രണ്ട് കുട്ടികളുടെ അച്ഛനായതുകൊണ്ട് തന്നെ കുറേ കൂടെ ശക്തമായി ഇതൊക്കെ പറയാൻ ശ്രീ ജോഷി മംഗലത്തിന് കഴിയുന്നുണ്ട്. എപ്പോഴും കലാകാരൻ, എഴുത്തുകാരൻ എപ്പോഴും പ്രകൃതിയോടും സഹജീവികളോടും കരുണയുള്ളവനായിരിക്കണം, കുട്ടികളോട് പ്രത്യേകിച്ച് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മളെ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം ഒന്നുകൂടെ കൂട്ടി പറയാനുണ്ട്, കലാകാരന്മാർ ഉപഭോഗ മേഖലയിൽ മൂലധനം സംഭാവന ചെയ്യുന്നവരാണ്. ഒരു 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 രാജ്യത്തെ സൃഷ്ടിക്കുവാനും നശിപ്പിക്കാനും, അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുവാനും നശിപ്പിക്കുവാനും കലാകാരന്മാർക്ക് കഴിയും. അത് ഉണ്ടാകണം എല്ലാ കലാകാരന്മാർക്കും. അതെ അതെ, നശിപ്പിക്കാനുള്ള ഉണ്ടാകേണ്ടതല്ല, നന്മയ്ക്കായി, നന്മയ്ക്കായിട്ട്, മനുഷ്യ നന്മയ്ക്കായി എഴുത്തുകാരൻ അവരുടെ പേന ചലിക്കട്ടെ, കലാകാരന്മാർ അവരുടെ കൃതികളിലൂടെ അവരുടെ കലാരൂപങ്ങളിലൂടെ മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. വളരെ ചെറിയ സമയമാണ് അദ്ദേഹം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടിയത്. അത് ഏറെ അനുഭവങ്ങളും എന്ന് പറയുക ഒരുപാട് ചിന്തകളൊക്കെ ഉണർത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളോട് ഇന്ന് വരാൻ കഴിഞ്ഞതിൽ, കുറച്ച് സമയം നമ്മുടെ ഇവിടെ ഞങ്ങളോടൊപ്പം ഗുഡ് മോർണിംഗ് യു ആയിട്ട് ചെലവഴിക്കാൻ സാധിച്ചതിൽ എനിക്ക് പ്രത്യേകിച്ചും NTV യുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത്